വാലഞ്ചുഴി 75-കാരനെ മകനും മരുമകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു മർദ്ദനം ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ പത്തനംതിട്ട പോലീസ് മകനെയും മരുമകളെയും അറസ്റ്റ് ചെയ്തു വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുകയാണ് ശശി എന്തിനാണ് 75-കാരനായി ഇദ്ദേഹത്തെ മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗോപിക ഇത് വെള്ളിയാഴ്ചയാണ് ഇത്തരമൊരു ദൃശ്യം നടന്നത് കാരണം ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് മകനും അതുപോലെ മകൻ ഷാനവാസും മകൾ മരുമകൾ ഷീജയും ഷീജയുടെ സഹോദരനും ചേർന്നാണ് ഇത്തരത്തിൽ അബ്ദുൾ റഷീദിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം നമ്മളിപ്പോൾ കാണേണ്ടത് ഈ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അയൽവാസികളെടുത്തതിന് ശേഷം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും സ്വത്ത് തർക്കമാണ് വിഷയം നിരന്തരം ഇത്തരത്തിൽ ഈ റഷീദിനെ മരുമകളും മകനും ചേർന്ന് വീട്ടിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെയും ഈ വെള്ളിയാഴ്ചയും ഇത്തരത്തിലുള്ള സംഭവം നടന്നപ്പോഴാണ് അത്ര അയൽവാസികൾ ഈ ദൃശ്യങ്ങളെടുത്ത് പോലീസിന് കൈമാറിയ സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മകനും അതുപോലെ തന്നെ മകൻ ഷാനവാസിനും അതുപോലെ ഷീജയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തു കേസെടുത്തവരെ ജാമ്യത്തിൽ ഇപ്പോൾ വിട്ടിരിക്കുകയാണ് എന്തായാലും റഷീദിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വീടും സ്ഥലവും ഇവർക്ക് എഴുതി കൊടുക്കണമെന്നുള്ള പേരിലുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തെ കാരണമായത് എന്തായാലും ക്രൂരമായൊരു മർദ്ദനമാണ് റഷീദിന് ഏൽക്കേണ്ടി വന്നത് പത്തനംതിട്ട ജില്ലാസിലെ റഷീദിനെ മാറ്റിയിരുന്നു അതിനുശേഷമാണ് റഷീദിനെ ഇപ്പോൾ വീണ്ടും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കാരണം കോവിഡ് കാലമേല ആശുപത്രിയിൽ കിടത്തി ചികിത്സ സാഹചര്യമില്ലാത്തതിന് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാനും റഷീദിന് വേണ്ട സംരക്ഷണം ഒരുക്കുന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഗോപിക ശശി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന് നേരെ വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ ഏത് തരത്തിലാണ് മർദ്ദനത്തിൽ ഈ റഷീദിന്റെ കൈക്കും മുട്ടുകാലിനുമൊക്കെ വലിയ പരിക്കുകളുണ്ട് നടക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഈ പോലീസ് ഇടപെട്ടാണ് പത്തനംതിട്ട ജനാശുപത്രിയിൽ എത്തിക്കുകയും അവിടെ പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയ ശേഷം കോവിഡ് കാലമായി കിടത്തി ചികിത്സയ്ക്ക് ഇവിടെ സാഹചര്യമില്ലാത്തതിനാൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുക ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ റഷീദിന് മറ്റ് ഇടങ്ങളിൽ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭാ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ക്രൂരമായ ഒരു മർദ്ദനമാണ് റഷീദിന് ഈ മകനിൽ നിന്നും മരുമകളിൽ നിന്നും ഏൽക്കേണ്ടത് കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ റഷീദിനെതിരെ ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടെന്നും റഷീദ് നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി എന്തായാലും പ്രായമായ ഇത്തരത്തിലുള്ള ആളുകളെ മർദ്ദിക്കുന്നതിനെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുന്ന നിലപാടാണ് പോലീസ് എടുത്തിട്ടുള്ളത് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് ജാമ്യത്തിൽ ഈ മകനെയും മരുമകളെയും ഇപ്പോൾ വിട്ടെന്ന് ഉള്ള വിവരമാണ് ലഭിക്കുന്നത് ശശി ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആരൊക്കെയാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന സ്ത്രീയാണോ മരുമകൾ ദൃശ്യങ്ങൾ കാണുന്ന ഷീജയും അതുപോലെ തന്നെ ഷാനവാസും ഷീജയുടെ സഹോദരൻ കൂടിയാണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്ന കൊച്ചുമാനുണ്ട് മർദ്ദിക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും വീടിന് ഫ്രണ്ടിൽ റഷീദ് താമസിക്കുന്ന റഷീദിന്റെ വീടിന് ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ഇത്തരം മർദ്ദനം വെച്ചിട്ടുള്ളത് വിറക് വെച്ചാണ് മർദ്ദിക്കുന്ന ആ ദൃശ്യമുള്ളത് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തൊട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചത് ഏതായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു 75-കാരനെയാണ് മകനും മരുമകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് സ്വത്ത് തർക്കമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പത്തനംതിട്ടയിലാണ് സംഭവം ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത് മാറ